check whether the relation thandittunde r is equal to a b such that a less than or equal to b cube is symmetric, reflexive or transitive. നമ്മൾ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡിൽ ചെയ്തത്. എന്ത് വരുന്നു അവിടെ റിലേഷൻ? A less than or equal to b സ്ക്വയർ ആയിരുന്നു, ഇവിടെ ക്യൂബ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എന്താ ചെയ്തത്? നമ്മൾ രണ്ട് നമ്പേഴ്സ് എടുത്തു ഇല്ലേ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും 1/2 and 1/2 എടുക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ 1/2 1/2 എടുക്കുന്നത്? ഇവിടെ തന്നേക്കുന്നത് റിയൽ നമ്പർ സെറ്റാണ് തന്നേക്കുന്നത്. അപ്പോൾ 1/2 1/2 എടുത്താൽ ഇത് ചെക്ക് ചെയ്യാം, 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ക്യൂബ്. 1/2 ക്യൂബ് എത്ര വരും? 8 അല്ലേ. അപ്പോൾ ഇത് കറക്റ്റായിരിക്കോ? 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/8 ആണ്. 1/8 ആണോ വലുത്? ഇല്ല അല്ലേ, 1/2 അല്ലേ. അപ്പോൾ എന്താണ്? ഇത് തെറ്റാണ്, ഇങ്ങനൊരു റിലേഷൻ ഇല്ല. അപ്പോൾ 1/2, 1/2 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. മീൻസ് എന്താ? ഇതെന്തല്ല, റിഫ്ലക്സീവ് അല്ല, റിഫ്ലക്സീവ് അല്ല. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? 1/2 1/2 എടുത്തു, നേരത്തെ പോലെ തന്നെ ചെക്ക് ചെയ്തു, അപ്പോഴേക്കും അത് റിഫ്ലക്സീവ് അല്ല എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് അടുത്തറിയേണ്ടത് സിമെട്രിക് ആണോ എന്നാണ്. സിമെട്രിക് ആണോ എന്ന് അറിയാനായിട്ട് ഏതെങ്കിലും രണ്ട് വാല്യൂസ് എടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് 1, 2 എന്നുള്ള നമ്പർ എടുക്കുവാണെങ്കിൽ സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ അതാണ്. 1, 2 എന്നൊരു നമ്പർ എടുക്കുകയാണെങ്കിൽ തിരിച്ചുള്ള നമ്പറും എന്തായിരിക്കണം? 1, 2 എലമെൻറ്റ് ഓഫ് ആർ ആണെങ്കിൽ എലമെൻറ്റ് ഓഫ് ആർ ആണോ എന്ന് എങ്ങനെ അറിയും? 2 ക്യൂബ്. 1 less than or equal to 2 ക്യൂബ് മീൻസ് എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണല്ലോ, 8 തന്നെയല്ലേ വലുത്. അപ്പോൾ എന്താ ഈ റിലേഷൻ ഉണ്ട്, 1, 2 ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ ആണ്. ഇനി എന്ത് വേണം? സിമെട്രിക് എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ തിരിച്ചിടുക. അതായത് 1, 2 എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ 2, 1 ആയിട്ട് തിരിച്ചിടുക. അപ്പോൾ എന്ത് വേണം? ഇനി അത് ചെക്ക് ചെയ്യാം, 2 less than or equal to 1 cube ആയിരിക്കും ആണോ? അല്ലല്ലോ, 1 അല്ലേ വലുത്. അപ്പോഴേക്കും ഇങ്ങനെ ഒരു റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് 2, 1 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. സോ ഇതെന്തല്ല, സിമെട്രിക് അല്ല. ഓക്കെ, സിമെട്രിക്കും അല്ല. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? ട്രാൻസിറ്റീവ് ആണോ എന്നാണ്. സിമെട്രിക്ക് മനസ്സിലായില്ലേ? 1, 2 എടുത്തു, 1 less than or equal to 2 cube ആണ്, ആണോ നോക്കി. ഓക്കെ ആണ്. പക്ഷേ 2, 1 എന്നുള്ള സെറ്റ് എടുക്കുമ്പോഴേക്കും ദാറ്റ് ഈസ് നോട്ട് സിമെട്രിക്. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന എലമെൻറ്റ്സ് 1, 3 എടുക്കാം, പിന്നെ 3, 1/3 എടുക്കാം. എന്താ 1/3 എടുത്തത്? റിയൽ നമ്പർ സെറ്റായത് കാരണമാണ്. അപ്പോൾ ആദ്യം ഇത് നോക്കി, 3 ക്യൂബ് ആണോ? 3 ക്യൂബ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 27. ദാറ്റ് ഈസ് 1 less than or equal to 27 ആണ്. 27 അല്ലേ ബിഗ്? മീൻസ് എന്താ? 1, 3 ഈസ് എ എലമെൻറ്റ് ഓഫ് ആർ ആണല്ലോ. ഇനി 3, 1/3 എടുത്താലോ? 3 less than or equal to 1/3 cube, ദാറ്റ് മീൻസ് 1/27 എന്ന് വരും. കറക്റ്റാണ്. 1/27 എന്നുള്ളത് എന്താ? ബിഗ് ആണ്, അല്ല 3 ആണ് ബിഗ് അല്ലേ. സോ ഇങ്ങനെ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ദെൻ അടുത്ത നമ്മുടെ ട്രാൻസിറ്റീവിന് എന്താ എടുക്കുക? ഒരു നമ്പർ എടുക്കുന്നു, അടുത്ത നമ്പർ എടുക്കുന്നു, ആ അടുത്ത നമ്പർ തുടങ്ങുന്ന വേറൊരു പേരെടുക്കുന്നു, പിന്നെ ഫസ്റ്റും ലാസ്റ്റും കൂടെ ഉള്ള ഒരു പേരെടുക്കുന്നു. അപ്പോൾ 1 less than or equal to 1/27 ആണ്, 1/3 ക്യൂബ്. അപ്പോൾ 1/27 അല്ലേ അടുത്തെടുക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഇത് റിയൽ ആണോ? അല്ല, ഇതും ഫോൾസ് ആണ്. അങ്ങനെ ആവുമ്പോൾ എന്തുവരും? 1, 1/3 ഈസ് ഓൾസോ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. സോ എന്തല്ല, 1 ഇതെന്തല്ല? ഇപ്പോൾ ഇത് മാത്രമാണ് എലമെൻറ്റ് ഓഫ് ആർ കിട്ടിയത്, ബാക്കി രണ്ടും എലമെൻറ്റ് ഓഫ് ആർ അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. എന്താണ്? ട്രാൻസിറ്റീവ് അല്ല എന്ന് കിട്ടും. ഓക്കെ, ഇത് മനസ്സിലായോ ഈ ക്വസ്റ്റ്യൻ? നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഇവിടെ ക്യൂബ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഈസിയാണത്. ഓക്കെ, നെക്സ്റ്റ് 6th question ആണ്. 6th question പറയുന്നത് തന്നേക്കുന്ന റിലേഷൻ ദാ ആർ ഈസ് ഈക്വൽ ടു 1, 2 and 2, 1 ഫ്രം ദ സെറ്റ് 1, 2, 3 എന്താണെന്ന്. ഈസ് സിമെട്രിക് ബട്ട് നെയ്തർ റിഫ്ലക്സീവ് നോ ട്രാൻസിറ്റീവ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? റിഫ്ലക്സീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യാം. എങ്ങനെ റിഫ്ലക്സീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യാം? 1, 1 റിഫ്ലക്സീവ് ആവണമെങ്കിൽ എന്താണ്? 1, 1 ഈസ് എ എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കണം. ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തല്ല ഇത്? റിഫ്ലക്സീവ് അല്ല. ഇനി 1, 2 ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ ആണ് ഇല്ലേ.
2,1 element of R. Angane aumba endayirikku idu symmetric aanu. Symmetric aanennalle prove cheyyande. Adutha endha 1,2 undu alle. 1,2 ennulla element undu. 2,1 ennulla element um undu. Ini transitive aavanokke endakku venam? Ee first um third. Adayathu 1,1 is an element of R aano? 1,1 undu enathu illa. Appo so endalla transitive alla. Seventh noka. Show that the relation R in the set A of all books in the library of college given by R is equal to XY such that X and Y have same number of pages is an equivalence relation. Appo endha parayunnathu R ennu parayunna relationil സെറ്റ് ഓഫ് ഓൾ ഓൾ ബുക്സ് ഇൻ ദ ലൈബ്രറി ഓഫ് കോളേജാണ്, അതാണ് സെറ്റ്. ലൈബ്രറിയിലുള്ള ബുക്സിൻ്റെ സെറ്റാണ് നമ്മുടെ ഗിവൺ സെറ്റ്. അതിലെന്താ പറയുന്നത്? എക്സ് ആൻഡ് വൈ ഹാവ് ദ സെയിം നമ്പർ ഓഫ് പേജസ്. എക്സ് ആൻഡ് വൈ രണ്ട് ബുക്കാണെന്ന് വെച്ചു. ആ രണ്ട് ബുക്കിന് സെയിം നമ്പർ ഓഫ് പേജസ് ഉള്ള രണ്ട് ബുക്കാണെങ്കിൽ ഇത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം. ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈസി ആയിട്ട് ചെയ്യാൻ പാടില്ലേ? എങ്ങനെ? എക്സ് എന്ന് പറയുന്ന സെയിം നമ്പർ തന്നെയായിരിക്കുമല്ലോ. എന്താ എക്സ് എന്നുള്ളൊരു ബുക്ക്, ഓക്കെ, എക്സ് എന്ന് പറയുന്ന ബുക്ക് അതിൻ്റെ പേജ് നമ്പർ അതിനോട് തന്നെ റിഫ്ലക്സീവ് ആയിരിക്കുമല്ലോ, അല്ലേ? അപ്പോൾ എന്താണ്? അത് റിഫ്ലക്സീവ് ആണ്. പിന്നെ എന്ത് പറയാം? എക്സും വൈയും രണ്ട് ബുക്കാണ്, സെയിം നമ്പർ ഓഫ് പേജസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? എക്സ് വൈക്ക് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ വൈ എക്സിനും ഈക്വൽ ആയിരിക്കത്തില്ലേ? അപ്പോൾ അതെന്തുമാണ്? സിമെട്രിക് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ട്രാൻസിറ്റീവ് ആണെങ്കിലോ ഇസഡ് എന്നുള്ള വേറൊന്നും കൂടി എടുക്കാം, അതിനും സെയിം നമ്പർ ഓഫ് പേജസ് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? എക്സ് വൈ ഒരു പെയർ എലമെൻ്റ് ആണ്, എക്സും വൈക്കും സെയിം നമ്പർ ഓഫ് പേജസ് ആണ്. ഇനി വൈ ഇസഡ് സെയിം നമ്പർ ഓഫ് പേജസ് ആണ്, എലമെൻ്റ് ആണ്. എക്സ് ഇസഡ് സെയിം നമ്പർ ഓഫ് ദാറ്റ് ഈസ് ഓൾസോ എലമെൻ്റ് ആണ്. കാര്യം എന്താ? സെയിം നമ്പർ ഓഫ് പേജസ് ആണ് ഇല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, ഈസിയാണ്. അപ്പോൾ ഇത് മൂന്നും ട്രാൻസിറ്റീവ് ആസ് റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ഒക്കെ ആയില്ലേ? അപ്പോൾ അതെന്താണ്? ഈക്വലൻസ് റിലേഷനായി ഇല്ലേ? ഇതിൽ കുറച്ച് ലൈൻസ് ആയിട്ട് എഴുതണം എന്നേ ഉള്ളൂ, അല്ലാതെ മാത്തമാറ്റിക്കലി ഒന്നും എഴുതാനില്ല. അതാണ് ഞാൻ